ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP രഹസ്യമായി RSS മേധാവിയെ പോയി രഹസ്യ സങ്കേതത്തിൽ പോയി കാണണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ രാഷ്ട്രീയമുണ്ട്, അതെന്തോ ദൗത്യമുണ്ട്. ADGPക്ക് വേണ്ടി പോട്ട കാര്യമില്ലല്ലോ. ഇപ്പൊ സെൻകുമാർ അദ്ദേഹം DGP ആയിരുന്നു, അദ്ദേഹം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളാണെന്നൊക്കെയാണ് പറയുന്നത്, ഉമ്മൻചാണ്ടി വിശ്വസ്തനാണെന്നൊക്കെ പറയപ്പെട്ടെങ്കിലും അദ്ദേഹം പെട്ടെന്ന് മാറി BJP ഏറ്റവും വലിയ ആളായി മാറിയില്ലേ. CPM-ഉം BJP-ഉം തമ്മിൽ കുറെ നാളുകളായി നിലനിൽക്കുന്ന ചില ബന്ധമുണ്ട്. ജാവേദ്കറിനെ EP ചെയ്യാറാക്കേണ്ടത് EP ചെയ്യാറാൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ, അവിടെയും ചില രാഷ്ട്രീയ ദൗത്യങ്ങളുണ്ട്. അത് പുറത്തായി, ഇത് ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പം ഇതുപോലെയുള്ള ധാരാളം രഹസ്യ നീക്കങ്ങൾ RSS-ഉം CPM-ഉം തമ്മിലുണ്ട്. അത് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് ലക്ഷ്യമായിക്കൊണ്ടാണ്. PJ രാജനും PSC-യും തമ്മിൽ കുടിപ്പകയുണ്ട്. കാരണം PSC-യുടെ നേരിലുണ്ടായ ആരോപണത്തിൻ്റെ പേരിൽ PSC-യെ ഉപേക്ഷിച്ചിട്ടാണല്ലോ PJ രാജൻ വരുന്നത്. PJ രാജനെ മാറ്റിയിട്ടാണല്ലോ MV ജയരാജനെ വരുന്നത്. അപ്പോൾ കണ്ണൂർ ലോബി എന്ന് പറയുന്ന സിട്ടിസിത സംസ്കാര മൂർത്തികളുടെ കേന്ദ്രം, AKGയുടെ അല്ലെങ്കിൽ CH കണാരൻ, EK നായനാർ, ME രാഘവൻ, KPR ഗോപാലൻ തുടങ്ങിയ ശക്തന്മാരുടെ കേളിരംഗമായിരുന്നു കണ്ണൂർ ലോബി. ഒരു കാലത്ത് ME രാഘവനാണ്. ME രാഘവൻ പോയതിനു ശേഷം പിണറായിയുടെ കോട്ടയായി മാറി. കേരളത്തിലെ പൊതുസമൂഹത്തിൽ സ്വർണ്ണക്കടത്ത്, മാഫിയാവൽക്കരണം അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ കുറേ വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ്. ഒരു അഴിമതി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതാവും ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധപ്പെട്ടാലേ കഴിയുള്ളൂ. ഇവിടെ കുറേ നാളുകളായിട്ട് കുറേ മാഫികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടതാണാവാം, മന്ത്രിമാരുമായി ബന്ധപ്പെട്ടാലും അവർ ഉദ്യോഗസ്ഥന്മാരുമാണ്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കാതെ അഴിമതി നടക്കില്ല, രാഷ്ട്രീയക്കാർ വിചാരിക്കാതെ അഴിമതി നടക്കില്ല. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവർ അധികാരത്തിൽ നിന്ന് പോകുന്നത് കണ്ടപ്പോഴത്തേക്കൊണ്ട് അവസാനത്തെ കടുംപട്ടാണ്. അതിന് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കേണ്ടത് അവരുടെ താല്പര്യമായതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും IAS ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും IPS ഉദ്യോഗസ്ഥരാണെങ്കിലും CPM-നോടും ഭവതാബന്ധം പുലർത്തി ഒട്ടിപ്പിട്ട് നിൽക്കുന്ന ആളുകൾ അവരെ സഹായിക്കുന്നുണ്ട്, അതിൻ്റെ പ്രതിഫലം പറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അവസാനം എന്തായിരിക്കുന്നത് നമുക്ക് പറയാറായിട്ടില്ല. എങ്കിലും ഒരു ഭീകരമായ സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു ADGP ആണ് ഈ RSS ഒരു നേതാവിനെ കാണുന്നു. അദ്ദേഹത്തിന് ആരെ വേണമെങ്കിലും കാണാമല്ലോ, കോൺഗ്രസിൻ്റെ നേതാക്കളെ കാണാം, അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ നേതാക്കളെ കാണാം. പക്ഷേ പാത്തും പതുങ്ങിയും പോയി എന്നുള്ളത് കൊണ്ടല്ലേ നമ്മൾ അതിനെ വേറൊരു തരത്തിൽ കാണുന്നത്? അങ്ങനെയുള്ള ഒരാളിനെ പിണറായി ഇനിയിപ്പോൾ സംരക്ഷിക്കും? കാരണം അതിനകത്ത് പലതരത്തിലുള്ള രഹസ്യ കാര്യങ്ങളും നിൽക്കുന്നില്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ക്രമസമാധാന ചുമതലയായാലും അല്ലെങ്കിലും ആരെയും കാണാം, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഒരാൾക്ക് RSS ആണ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണെന്ന് പേരിൽ ഇല്ല. ഇദ്ദേഹം കണ്ടത് ഒരു കേരളത്തിലെ നേതാവിനെ അല്ല, RSS ഏറ്റവും ഉയർന്ന ഒരു നേതാവിനെ അദ്ദേഹം പോലീസ് വണ്ടിയിലല്ല പോയത്. രഹസ്യം പിടിക്കാൻ വേണ്ടി അല്ല, രഹസ്യം പിടിക്കാൻ വേണ്ടി വേറെ സംവിധാനം ഉണ്ടല്ലോ, ഇന്റലിജൻസ് വിഭാഗമാണ് ചെയ്യേണ്ടത്. ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP രഹസ്യമായി RSS മേധാവിയെ പോയി രഹസ്യ സങ്കേതത്തിൽ പോയി കാണണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ രാഷ്ട്രീയമുണ്ട്, അതെന്തോ ദൗത്യമുണ്ട്. ADGPക്ക് വേണ്ടി പോട്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ സെൻകുമാർ അദ്ദേഹം DGP ആയിരുന്നു, അദ്ദേഹം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളാണെന്നൊക്കെയാണ് പറയുന്നത്, ഉമ്മൻചാണ്ടി വിശ്വസ്തനാണെന്നൊക്കെ പറയപ്പെട്ടെങ്കിലും അദ്ദേഹം പെട്ടെന്ന് മാറി BJP ഏറ്റവും വലിയ ആളായി മാറിയില്ലേ. അതുകൊണ്ട് ഈ അത്തരമൊരു ബന്ധം BJP അജിത് കുമാറിനുണ്ടോ എന്ന് എനിക്കറിയില്ല രാഷ്ട്രീയമായി. പക്ഷേ അദ്ദേഹം പോയി കണ്ടത് കേരളത്തെ ഇതൊക്കെ അല്ല, കണ്ടത് RSS എന്ന് പറയുന്നുണ്ടെങ്കിൽ RSS എന്ന് പറഞ്ഞാൽ BJP ഭാഗത്ത് മാത്രമല്ല, വോട്ട് മറിക്കാൻ ശേഷിയുള്ളവരാണ്, കേഡർ സ്വഭാവമുള്ളവരാണ്. അപ്പോൾ ഈ RSS ആളുകളെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവാഭാരതിയുടെ സാമൂഹ്യ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയല്ലോ. വോട്ട് മറിക്കാൻ ശേഷിയുള്ള RSS നേതാക്കന്മാരെ കണ്ടെങ്കിൽ അത് വോട്ട് മറിക്കേണ്ടത് അജിത് കുമാറിൻ്റെ ആവശ്യമല്ലല്ലോ, വോട്ട് മറിക്കേണ്ടത് CPM ആവശ്യമാണ്. അപ്പോൾ CPM-ഉം BJP-ഉം തമ്മിൽ കുറേ നാളുകളായി നിലനിൽക്കുന്ന ചില ബന്ധമുണ്ട്. ജാവേദ്കറിനെ EP ചെയ്യാറാക്കേണ്ടത് EP ചെയ്യാറാൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ, അവിടെയും ചില രാഷ്ട്രീയ ദൗത്യങ്ങളുണ്ട്. അത് പുറത്തായി, ഇത് ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പം ഇതുപോലെയുള്ള ധാരാളം രഹസ്യ നീക്കങ്ങൾ RSS-ഉം CPM-ഉം തമ്മിലുണ്ട്. അത് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് ലക്ഷ്യമായിക്കൊണ്ടാണ്. കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അപജയത്തിൽ രക്ഷപ്പെടുന്നതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഒറ്റ മെയിലി അത് കാണുന്നത് എന്താ,
ഒരു നാലഞ്ച് സീറ്റുകളിൽ അല്ലെങ്കിൽ അഞ്ച് ഒരു എട്ട് പത്ത് സീറ്റുകളിൽ ബി ജെ പിയെ സഹായിക്കാം എന്ന് പറയുകയും മറ്റു സീറ്റുകളിൽ ആർ എസ് എസിൻ്റെ വോട്ടുകൾ ബി ജെ പി വോട്ടുകൾ മറിക്കാൻ അത്ര എളുപ്പമല്ല, ബി ജെ പി അനുഭാവികൾ വോട്ട് മറിയണമെന്നില്ല, ആർ എസ് എസിൻ്റെ വോട്ടെന്ന് പറഞ്ഞാൽ അത് വളരെ സോളിഡായ വോട്ടുകളാണ്, അത് മറിക്കാം. അന്നേരം അത്തരം ഒരു രാഷ്ട്രീയ ദൗത്യം സി പി എമ്മിനുണ്ട്. അത് അജിത് കുമാറിനെയാണ് ഏൽപ്പിച്ചതെന്ന് എനിക്കറിയില്ല. അത്തരം ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരിക്കുന്നത്. ആ ആരോപണം പൂർണ്ണമായും ശരിയായാണ് എന്ന് തന്നെയാണ് പിന്നീടുള്ള പല സാഹചര്യങ്ങളും തെളിയിച്ചിട്ടുള്ളത്. എന്താ അറിയാമോ, ഇവരുമായിട്ടുള്ള ബന്ധങ്ങളുള്ള പല ആളുകളുടെയും കഥ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ ദൗത്യത്തിന് വേണ്ടി ഡി ജി പിയെ അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അഴിമതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കുറേ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. രാഷ്ട്രീയ ദൗത്യത്തിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ഒരു സംഭവം കേരളത്തിൽ വിചിത്രമായ ഒന്നായിട്ടാണ് വരുന്നത്. അത് കേരള രാഷ്ട്രീയത്തിൽ കോളക്കമുണ്ടായത് സ്വാഭാവികം മാത്രമാണ്. ഈ പി വി അൻവർ ഇത്തരത്തിലൊരു ബോംബ് പൊട്ടിക്കുന്നത് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയത്തുകൂടിയാണ്. അപ്പോൾ ഉന്നം ആരിലേക്കാണെന്നുള്ളതാണ്. സി പി എമ്മിനുള്ളിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം കുറേ നാളുകളായിട്ട് സി പി എമ്മിൽ പിണറായി വിജയൻ്റെ മേധാവിത്വമാണ്. പിണറായി വിജയൻ്റെ മേധാവിത്വത്തിൽ എതിരെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ എം എ ബേബി തോമസ് ഐസക്കുമൊക്കെ പിണറായിക്കെതിരാണ്. ഇപ്പം പ്രത്യേകിച്ച് തോമസ് ഐസക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റോടുകൂടി ആകെ ശുഭദനാണ്. ബേബിയും നേരത്തെ തോറ്റു. മാത്രമല്ല അവർക്കൊരു പൊളിറ്റിക്കൽ റോളും ഇപ്പോഴില്ല. അപ്പം അങ്ങനെ പിണറായിയുടെ മേധാവിത്വത്തിൽ ശുഭിതരായ ധാരാളം നേതാക്കന്മാരിലുണ്ട്. കണ്ണൂർ ലോബി അതല്ല, കണ്ണൂർ ലോബിയിൽ മൂന്നായി തിരിഞ്ഞു. തിരിഞ്ഞെന്നുണ്ടെങ്കിൽ ആദ്യം ഇ പി ജയരാജനും ബി ജയരാജനും തമ്മിലാണ് കൊമ്പ് കോർത്തത്. വൈദേഹം ഇതേക്കുറിച്ച് ആശയം ഉന്നയിച്ച ബി ജയരാജനാണ്. പിന്നീട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പോരാളി ഷാജി മാത്രമല്ല റെഡ് ആർമി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തിച്ച് അതിൻ്റെ പിന്നിൽ പി ജയരാജനാണെന്നുള്ള ആശയം വന്നു. അങ്ങനെ ജയരാജന്മാർ മൂന്ന് തട്ടിലായി. പി ജയരാജനും പി ശശിയും തമ്മിൽ കുടിപ്പകയുണ്ട്. കാരണം പി ശശിയുടെ നേരിലുണ്ടായ ആരോപണത്തിൻ്റെ പേരിൽ പി ശശിയെ ഉപേക്ഷിച്ചിട്ടാണല്ലോ പി ജയരാജൻ വരുന്നത്. പി ജയരാജനെ മാറ്റിയിട്ടാണല്ലോ എം വി ജയരാജനെ വരുന്നത്. അപ്പോൾ കണ്ണൂർ ലോബി എന്ന് പറയുന്ന സിഷ്ടിസ്ഥിത സംസ്കാര മൂർത്തികളുടെ കേന്ദ്രം എ കെ ജിയുടെ അല്ലെങ്കിൽ സി എച്ച് കണാരൻ, ഇ കെ നായനാർ, എം ഇ രാഘവൻ, കെ പി ആർ ഗോപാലൻ തുടങ്ങിയ ശക്തന്മാരുടെ കേളിരംഗമായിരുന്നു കണ്ണൂർ ലോബി. ഒരു കാലത്ത് എം ഇ രാഘവനാണ്. എം ഇ രാഘവൻ പോയതിനു ശേഷം പിണറായിയുടെ കോട്ടയായി മാറി. അച്യുതാനന്ദ എടുത്തപ്പോഴും പിണറായിയെ പ്രതിരോധിച്ചത് കണ്ണൂർ ലോബിയാണ്. കണ്ണൂർ ലോബിയുടെ നീക്കങ്ങളിലൂടെയാണ് അച്യുതാനന്ദ ഒതുക്കിയത് മൂലം കിരുത്തിയത്. ആ കണ്ണൂർ ലോബിയിൽ വിള്ളലുണ്ടായി, പാർട്ടിക്കുള്ളിൽ വിള്ളലുണ്ടായി, പാർട്ടിയുടെ അടിത്തറയിൽ വിള്ളലുണ്ടായി എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ നാളത്തെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ആർ എസ് എസുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിൽ സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഈ സി പി എമ്മിൽ നിന്ന് ഈ ന്യൂനപക്ഷം അകലാൻ പോകുന്നതല്ലേ? അത് കണ്ടു കഴിഞ്ഞു നമ്മൾ ക്രൈസ്തവ സമൂഹവും പ്രത്യേകിച്ച് മുസ്ലിം സമുദായവും. അതായത് നമ്മൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എക്കാലവും ദേശീയാടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെയാണ്. അത് കോൺഗ്രസിൻ്റെ ഒരു മതേതര സ്വഭാവമാണ്. ഇപ്പോൾ ബി ജെ പിക്ക് ശക്തി വളർന്നുകൊണ്ട് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ പൊതുവെ അവർക്ക് സംരക്ഷണം നൽകുന്ന കോൺഗ്രസ് ആണെന്ന് വികാരമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പലപ്പോഴും സി പി എം ജയിച്ച സന്ദർഭങ്ങളിൽ പോലും ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഇനിയും കോൺഗ്രസ് 18-ഉം 19-ഉം 20-ഉം ഒക്കെ ജയിച്ച് കണ്ടത് പോലും അടുത്ത 2 വർഷം കഴിയുമ്പോൾ സ്വാഭാവിക പല സ്ഥലങ്ങളിൽ സമയത്തും എൽ ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഒരു ഇൻഡിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജാതിമത ശക്തികളുടെ ചാഞ്ചാട്ടം അല്ലെങ്കിൽ മാറ്റം അസംബ്ലിയിലും തദ്ദേശ സ്ഥാപനത്തിലും പ്രതിഫലിക്കേണ്ടതില്ല എന്താ സത്യം. പക്ഷേ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂനപക്ഷങ്ങളും അവരുടെ പിന്തുണ കോൺഗ്രസിന് ഇടിയാനിടയായ സാഹചര്യമുണ്ട്. അത് കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പിണറായി വിജയൻ നുഴഞ്ഞു കയറി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ല, അതിനുമ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം സമുദായത്തിൽ അവരുടെ ഒരു ഹീറോ ആയിട്ട് അവതരിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. അതിന് കാരണം ചിലപ്പം ജലീലും അൻവറും ഒക്കെ ആവാം, അല്ലെങ്കിൽ അബ്ദുറഹ്മാനോ അവിടെ പിന്തുണയുണ്ടാവും ഉണ്ടാകാം. അപ്പം മലബാർ പ്രദേശത്തെയും മറ്റും വരുന്ന ഫനാറ്റിക് മുസ്ലിംസ് എന്ന് പറയുന്ന വിഭാഗങ്ങളുമായിട്ട് പിണറായി വിജയൻ നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചതാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ വരവിൻ്റെ പ്രധാന കാരണം. രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നപ്പോൾ എന്തുപറ്റി, മുസ്ലിങ്ങളെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പിടിച്ചു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ മുമ്പിലും ഇവിടെ കേരളത്തിൽ പിണറായി അധികാരത്തിൽ വന്നില്ലെങ്കിൽ ബി ജെ പി നിങ്ങളെ കൊല്ലും എന്നൊക്കെ ഒരു പ്രചരണം വന്നു. മാത്രമല്ല അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ
സി പി എമ്മിനെ കഴിയൂ എന്നൊരു പ്രതീതി വളർത്തുകയും ബിഷപ്പുമാരുമായിട്ടും മത നേതാക്കന്മാരുമായിട്ടും ഈ മത പുരോഹിതന്മാരുമായിട്ടൊക്കെ നേരിട്ട് പിണറായി വിജയൻ്റെ ബന്ധം സ്ഥാപിക്കുകയോട് ചെയ്തിട്ട് കൂടി അവരുടെ രക്ഷകനായി അവതരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് സി കോൺഗ്രസ്സിന് ഈ വലിയ ദൗർഭാഗ്യപരമായ പതനം ഉണ്ടായത്. കാരണം എന്താ, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ക്രൈസ്തവ കേന്ദ്രങ്ങളോട്ട് വിള്ളലുണ്ടായി. അതുകൊണ്ടാണ് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ വന്നത്. ഇപ്പോൾ ആ വിഭാഗങ്ങൾ കോൺഗ്രസ്സിലേക്ക് ചാഞ്ഞു. അത് തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്നുള്ള കൂടാലോചനയായിരിക്കും അവർ നടത്താൻ പോകുന്നത്. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. അതായത് അതിരുകവിഞ്ഞ ന്യൂനപക്ഷ പ്രേമം, പ്രത്യേകിച്ചും മുസ്ലിം പ്രകടനമാണ് ഇപ്പോൾ പിണറായി വിനയായത്. പ്രത്യേകിച്ചും പാലസ്തീൻ പ്രശ്നം, പാലസ്തീൻ പ്രശ്നത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടുണ്ട്, ആ നിലപാട് പരസ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സി പി എംകാർ കോൺഗ്രസ്സിനെല്ലാം കടത്തിവെട്ടി തങ്ങളാണ് പാലസ്തീനിലെ മുസ്ലിങ്ങളുടെ രക്ഷകർ, സർവരാജ്യം മുസ്ലിങ്ങളുടെ രക്ഷകർ എന്ന പ്രതീതി ഉണ്ടാക്കാൻ രാജ്യം മുഴുവൻ പിണറായി വിജയനെ നേരിട്ട് യോഗങ്ങൾ നടത്തി. രണ്ടാമത് പൗരത്വ നിയമം, പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ അത് കോൺഗ്രസ് നിലപാടും അത് തന്നെയാണ്. പക്ഷേ പൗരത്വ നിയമമാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞ് നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ പോയി പര്യടനം നടത്തി. അപ്പോൾ മുസ്ലിങ്ങളുടെ പ്രീണനമാണ് ഇതെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ മനസ്സിലാക്കിയ പ്രബുദ്ധരായ കേരളീയത്തിലെ ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികളും അതിനെതിരായി നിന്നു. അതാണ് ഈ ലോക്സഭയിൽ കണ്ടത്. അപ്പോൾ അമിതമായ മുസ്ലിം പ്രീണനമാണ് വിനയെന്ന് സംസ്ഥാന കമ്മിറ്റി തന്നെ വിലയിരുത്തി. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം പ്രീണനം ഒന്ന് ഒഴിവാക്കണമെന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഇനി അവർക്ക് ജലീലും കാരാട്ട് റസാക്കും പി വി അൻവറും അബ്ദുൾ റഹ്മാനൊന്നും വേണ്ട എന്നുള്ളതാണ്. അത് മനസ്സിലായി കാണുക. തങ്ങൾക്കിനി വലിയ പ്രാധാന്യം കൊടുക്കാൻ പോകില്ല, ഇവരെ ആർ എസ് എസ് നേരിട്ട് പിടിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മാറിയത്. അപ്പോൾ ഇതിനൊക്കെ ജാതിമത ശക്തികളുമായി ബന്ധപ്പെട്ട ചില അടിയൊഴുക്കുകളുണ്ട്. ഒരു രാഷ്ട്രീയ കളി വർഗീയ കളി കളിക്കുമ്പോൾ അതിൻ്റെ മറുവശമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രീണനം നടത്തുമ്പോൾ, ഒരു വർഗീയ പ്രീണനം നടത്തുമ്പോൾ മറുവശം ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറവശത്തേക്ക് വരും. അപ്പോൾ കോൺഗ്രസ് പലപ്പോഴും കിട്ടിയിട്ടുള്ള പ്രയോജനം, സി പി എമ്മിൻ്റെ വർഗീയ കളികളുടെ ഗുണം പലപ്പോഴും കോൺഗ്രസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആരും അറിയാതെ നടത്തിയ വർഗീയ കളികൾ കോൺഗ്രസ് വീണ് പോയിട്ടുണ്ട്. പക്ഷേ ഇതല്ല, ഇപ്പം സി പി എമ്മിൻ്റെ വർഗീയ കളികൾ എന്താണെന്ന് ജനങ്ങൾക്കറിയാം, കോൺഗ്രസ് അറിയാവുന്നതുകൊണ്ട് അവരുടെ കളികളൊന്നും ഇനിയും ജയിക്കാൻ പോകുന്നില്ല. ആ കളികൾ പരാജയപ്പെടും എന്നുള്ളതുകൊണ്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു ഭീകരമായ പതനം സി പി എമ്മുണ്ടാകും, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറയാൻ തറപ്പിച്ച് പറയാൻ കഴിയുന്നത്.